ഒരു രൂപയ്ക്ക് അഞ്ച് വീട് നിർമ്മിച്ച് നൽകാൻ പറ്റുമോ? അഞ്ചു പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള തുക കണ്ടെത്തുക എന്ന വലിയ ലക്ഷ്യവുമായി സൈക്കിളും ചവിട്ടി ഭാരത പര്യടനത്തിനിറങ്ങിയ വയനാട്ടിലെ രണ്ട് യുവാക്കൾ ചെറുപുഴയിലെത്തിയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം അവരെ അമ്പരപ്പിച്ചു. അമ്പലവേൽ സ്വദേശികളായ ടി ആർ റിനീഷും കെ ജി നിജിനും നാടും നഗരവും കയറിയിറങ്ങി ഒരു രൂപ വീതം ശേഖരിച്ച് അർഹരായവർക്ക് വീടുണ്ടാക്കാനാണ് യാത്ര തിരിച്ചത്. ജനങ്ങളുടെ പിന്തുണ ഇവരുടെ യാത്രയ്ക്ക് ഇന്ധനമാവുന്നു. ഡിസംബർ 10 സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്കായി ഒന്നര വർഷമാണ് ഇവർ മാറ്റിവെച്ചത്. ഈ സമയത്തിനുള്ളിൽ ആവശ്യമായ തുക സ്വരൂപിക്കാനായില്ലെങ്കിൽ ഈ യാത്ര വീടുകൾ ഉയർന്നതുവരെ തുടരും. വെറുതെ ജീവിച്ചാൽ പോരല്ലോ, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ വെളിച്ചമാവണം. ഇങ്ങനെയൊരു തോന്നലാണ് യാത്രയുടെ കാരണമെന്ന് അധ്യാപകനായ റെനീഷും മൊബൈൽ ടെക്നീഷ്യനായ നിജിനും പറയുന്നു. അപ്പോൾ എൻ്റെ പേര് റെനീഷ് എന്നാണ്. ഞാൻ വയനാട് അമ്പലവയൽ എന്ന സ്ഥലത്താണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു മൊബൈൽ ഷോപ്പിലാണ്, ഒരു 8 വർഷമായിട്ട് ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ പേര് നിജിൻ എന്നാണ്. അപ്പോൾ ഞാനവിടെ ഒരു ബത്തേരി സ്കൂളിൽ, മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു 8 വർഷം ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ശരിക്കും എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. ഞാനിപ്പോൾ സ്കൂളിൻ്റെ പിന്നെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ 8 വർഷം അവിടെ പിന്നെ ബത്തേരി എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഞങ്ങൾ തമ്മിലൊരു ബന്ധമാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത സംഭവമാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഒരു ഓൾ ഇന്ത്യ റൈഡ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഓൾ ഇന്ത്യ റൈഡിൽ എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ 1-2 വർഷം എടുത്തിട്ട് ഈ ഓൾ ഇന്ത്യ റൈഡ് സൈക്കിളുമായിട്ട് പോകുന്നു. പോകുന്ന സ്ഥലത്തെല്ലാം ഓരോ വ്യക്തികളെ കാണുന്നു. ആ വ്യക്തികളിൽ നിന്ന് ഓരോ രൂപയെങ്കിലും മിനിമം സംഭാവന വാങ്ങിയിട്ട് ആ സംഭാവന ഉപയോഗിച്ചിട്ട് 5 പാവപ്പെട്ട വ്യക്തികൾക്ക്, അതായത് 2 സെൻറ്റ് സ്ഥലം വാങ്ങാനോ അതിൽ വീട് വെക്കാനോ കഴിയാത്ത പാവപ്പെട്ട വ്യക്തികൾക്ക് 5 വീടെങ്കിലും നിർമ്മിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യവും, കൂടെ കുറച്ച് നിർദ്ദരരായ രോഗികളെ സഹായിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ കാലയളവിൽ എത്ര കിട്ടുന്നു അത്രയും സഹായിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് വയനാട് അമ്പലവയലിൽ നിന്നിറങ്ങിയതാണ്. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ചെറുപുഴ എത്തിയിരിക്കുകയാണ്. ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് ഇരുവരും സൈക്കിളും എടുത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ കേരളം മുഴുവൻ സഞ്ചരിക്കും. 1 രൂപ നിക്ഷേപിക്കൂ എന്നെഴുതിയ ഒരു പണക്കുടുക്ക ഇരുവരുടെയും അരയിൽ കെട്ടിയിട്ടുണ്ട്. കടകളിലും സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ കൂടുതൽ തുകകൾ നൽകി ജനങ്ങൾ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഇരുവരും പറയുന്നു. അപ്പോൾ ഇന്നത്തെ കാസർഗോഡ്, അതുപോലെ തിരിച്ച് കണ്ണൂർ ടച്ച് ചെയ്ത് കോഴിക്കോടും മലപ്പുറവും തിരുവനന്തപുരം വരെ, പിന്നെയാണ് നമ്മൾ തമിഴ്നാട് കർണാടക അങ്ങനെ ഓൾ ഇന്ത്യ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്ര കാലത്തേക്കാണ് ഈ റൈഡ്? ഏകദേശം ഞങ്ങളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ 1.5-2 വർഷത്തിനുള്ളിൽ ഈ ദൗത്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ അവിടെ ഈ വിചാരിച്ചിരിക്കുന്ന പോലെ 5 വീടെങ്കിലും നിർമ്മിക്കാണ്ട് തിരിച്ച് വയനാട്ടിലേക്ക് പോകത്തില്ല. ആ പൈസ കണ്ടെത്തിയിട്ട് ഈ യാത്ര അവസാനിപ്പിക്കുള്ളൂ. തീർച്ചയായിട്ടും. സഹകരണം ഇതുവരെ, അതായത് കേരളത്തിൽ നിന്നാണ് ശരിക്കും ഞങ്ങൾ വർക്ക് തുടങ്ങിയത്, കണ്ണൂർ ജില്ല സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതുവരെയുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഞങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സഹകരണങ്ങളാണ്. അത് സംഭാവന കൊണ്ടാണെങ്കിൽ ശരി, ഈ 1 രൂപ ചോദിക്കുമ്പോൾ അവരെ മനസ്സ് നിറഞ്ഞിട്ട് പല രൂപകളാണ് തരുന്നത്. അപ്പോൾ മനസ്സറിഞ്ഞ സംഭാവന കൊണ്ടാണെങ്കിൽ ശരി, അവരുടെ നല്ല നല്ല വാക്കുകളുണ്ടെന്നാണ് ശരി, അതുപോലെ ഞങ്ങൾക്ക് കിടക്കാനുള്ള പിന്നെ സ്ഥലങ്ങൾ, അങ്ങനെ പല സാഹചര്യങ്ങളും സംഭാവന എല്ലാം തന്നെ സൂപ്പറായിട്ട് അടിപൊളി ആൾക്കാരാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആൾക്കാരാണ് ഇതുവരെ കാണാതെ. വീട് വെക്കാൻ സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസ് തുക നൽകിയ ശേഷമാണ് ഇവർ യാത്ര തുടങ്ങിയത്. യാത്രാമധ്യേ തന്നെ അനുബന്ധ ജോലികൾ തീർക്കാൻ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയ്ക്കും രൂപം നൽകി. ഒട്ടേറെ പേരാണ് ഇവരുടെ യാത്രയുടെ ഉദ്ദേശം മനസ്സിലാക്കി സഹായഹസ്തവുമായി എത്തുന്നത്. സൈക്കിളുകളും ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും പലരും നൽകി. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ, വയനാട് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ എന്നിവയുടെ പിന്തുണയും ഇവർക്കുണ്ട്. ശനിയാഴ്ച ചെറുപുഴയിൽ എത്തിയ ഇവർ തിങ്കളാഴ്ച വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടരും. മിഷൻ 1 റുപ്പി എന്ന യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും യാത്രാവിവരങ്ങൾ നൽകി ഇവർ യാത്ര തുടരുകയാണ്. ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് എന്തെങ്കിലും വെച്ചാൽ, ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മിഷൻ 1 റുപ്പി എന്നാണ്. ഈ ചാനലിൻ്റെ 2 ഉദ്ദേശമുണ്ട്. കിട്ടുന്ന പൈസ 1 രൂപയാണെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയും, ഈ ജനങ്ങൾ തന്നെ തരുന്ന 1 രൂപ തരുന്ന ജനങ്ങൾ തന്നെ അവരുടെ പഞ്ചായത്തിലോ ജില്ലയിലോ അവർക്ക് ആരെ വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ വികലാംഗരായ ആൾക്കാർക്ക്, അതായത് കാലില്ലാണ്ടോ കൈയില്ലാണ്ടോ അല്ലെങ്കിൽ നടുവൊടിഞ്ഞിട്ടോ തീരെ അധ്വാനിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് മല്ലിട്ടിട്ട് യാതൊരു വഴിയില്ല രണ്ടത്തിൻ്റെ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പട്ടികയിലുള്ള ഒരുപാട് പേരുണ്ട്, ഈ പാസ്സായക്കാർ വീടും സ്ഥലവും പാസ്സായ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പട്ടികയിൽ വരാത്ത ആൾക്കാരെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒന്നും സാധിക്കാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 5 പേർക്കെങ്കിലും 5 കുടുംബത്തിനെങ്കിലും ഇത് ചെയ്തു കൊടുക്കും. ഇങ്ങനെ ആയിട്ടോ